റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കൃഷി വീഡിയോ ആണ്. കൃഷിയുടെ പല പല രംഗങ്ങൾ, മഴ തുടങ്ങുമ്പോൾ നട്ട ചേനകളും ചേമ്പുകൾ, ചിക്കുർമാനീസ് എല്ലാം മുളച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. പച്ച മഴ ഒഴിഞ്ഞ നേരം, മഴ കുറവാണ് ഇപ്രാവശ്യം. ഇപ്പോഴ സമയത്തൊക്കെ ഈ പറമ്പിക്കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. ചെറിയ ചെറിയ വിളകൾ ഒക്കെ ആദ്യം നല്ല രസം. കുഞ്ഞു ചേന മുളച്ച് വരുന്നത്, ചെറിയ വാഴ, അത് നമുക്ക് ഇലക്കറികൾക്ക് വേണ്ടിയിട്ട്, ഇടയിലൊക്കെ കോവയ്ക്ക വള്ളി പൊടിച്ച് വരുന്നുണ്ട്. ഒക്കെയുണ്ട് ഓരോരോ സാധനം. ഒന്നും ഒരു പച്ചപ്പിനും വില കുറവില്ല. എല്ലാം വളരെ വില പിടിച്ചത് തന്നെയാണ്. കടയിൽ കരിയില കൊട്ടി കൊടുത്തിട്ടുണ്ട്, മുയലുവള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ പതുക്കെ പിടിച്ച് വരികയാണൊക്കെ. ഓരോരോ ഇടയ്ക്ക് പൂക്കെ പോയതൊക്കെ പിടിച്ച് വരുന്നുണ്ട്. നല്ല മഴ പിടിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുക അതിനൊക്കെ. കൈത ചക്ക എല്ലായിടത്തും നിറച്ച് ഔഷധച്ചെടികളും ഉണ്ട്. എൻ്റെ പട്ടിക്കുട്ടി വന്നിട്ട് മഴവെള്ളം കുടിക്കുക. പറമ്പിലിറങ്ങിയാൽ എൻ്റെ പട്ടിക്കുട്ടിക്കും കൂടെ വരണം. കൊലകൾ, പലതരം ചേമ്പുകൾ, മുളക് ചെടികൾ, കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇത്തിരി മുളകൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ. ഈ മുളക് ഇത് കിൽക്കപ്പൂച്ചെടിയാണ്. കിൽക്കപ്പൂച്ചെടി ഭയങ്കര ശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടി, ആ ശലഭങ്ങൾക്ക് വേണ്ടി നട്ടതാണത്. കിൽക്കപ്പൂച്ചെടിക്ക് തളിരിനൊരു പച്ചയുണ്ട്, നല്ല രസം. അതൊക്കെ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ അതിലൊക്കെ ശലഭങ്ങൾ വന്നു തുടങ്ങും. ഇപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ തിന്നുന്ന ശലഭങ്ങൾ ഉണ്ടാവും. പക്ഷെ നോക്കുമ്പോൾ അവരൊക്കെ പറന്നു പോകും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ കുറച്ച് മുളക്, വെള്ളം മാത്രമല്ല കേട്ടോ, പച്ചയൊക്കെ ഉണ്ട് മുളക്. നമുക്ക് രണ്ടു പേർക്ക് ആകര 25 എണ്ണം കിട്ടിയാലോ ഒറ്റ ദിവസത്തേക്ക്, ധാരാളം. നമുക്ക് ഒരു കയ്യിൽ ഒരു പിടി പറിച്ചുണ്ടാവും പോകുമ്പോൾ. നിറയെ ഉണ്ട്, പച്ചയും ഉണ്ട്. മാങ്ങഞ്ചി ചീരച്ചേമ്പ്, വെറൈറ്റി ചേമ്പുകളും കാച്ചിലുള്ളികളും മാങ്ങഞ്ചി മഞ്ഞള് ഒക്കെ നല്ല രസമായിട്ട്, നല്ല രസം. എനിക്ക് എന്തൊക്കെ നോക്കി നടക്കാൻ എന്തിഷ്ടമാണെന്നറിയോ, ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഇലയുടെ ഞരമ്പോ ഒക്കെ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ കൃഷി വീഡിയോയിൽ ഞാൻ ധാരാളം മഞ്ഞളിൻ്റെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്ക്. വാഴക്കോല, ചേന ഒക്കെ ഭയങ്കര കാഴ്ചയാണ്. ഈ ഒരു കാലത്ത് ഈ മഴയുള്ളപ്പം മാത്രമുള്ള സുഖകരമായ കാഴ്ച. വള്ളികളെ പടർത്തി വിട്ടിട്ടുണ്ട്. ചെറിയ കവറിലൊക്കെ നട്ടു വെച്ചവർക്കൊക്കെ, ഗ്രോ ബാഗിലുള്ളവർക്കൊക്കെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് അവരുടെ കുച്ചുപൊട്ടിൽ അനാവശ്യമായി വളരുന്ന പുല്ലുകളെയൊക്കെ പൊട്ടിച്ചളഞ്ഞ് കുറച്ച് നേരം കുട്ടികളോടൊപ്പം, കുഞ്ഞുമക്കളായ ചെടികൾ വലുതായിട്ട് വേണ്ടേ നമുക്ക് വെണ്ടയ്ക്കൊക്കെ തരാൻ. എല്ലാവരും ഉണ്ട്, മുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, കുട്ടന്മാർ ഒക്കെ ഉണ്ട്. ചെടികൾ നമ്മൾ നട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെയൊക്കെ സന്ദർശിക്കണം. കരിയിലയൊക്കെ
vala maaki maattu ella kariyalum korchu kayumbo vala aagum archeyum pappichittu mannellam kudinju pore appa mannakke adilikku ella kotti idana ade krishi manasika ullasam tharuna oru ജോലിയാണ് മനസ്സിനെ അത് വളരെ ശക്തിപ്പെടുത്തും ഗ്രീൻ തെറാപ്പിയാണ് ഗ്രീൻ തെറാപ്പി അപ്പം നമ്മൾ ഇതിനെയൊക്കെ നട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ വലുതാകും പൂ വരും കായ് വരും ഓരോ തളിരിലും പൂ വരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമുക്കതെല്ലാം കറി വെച്ചൊക്കെ തിന്നാം എന്ന് വിചാരിക്കുക അങ്ങനെ പോയി ചരിക്ക വള്ളികളുണ്ട് ചെടികളും എൻ്റെ ഇടയിൽ നടും അതെൻ്റെ ഒരു രീതിയാണ് ഞാനെപ്പോഴും ചെടികൾ നടും എനിക്ക് പൂമ്പാറ്റകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര തരം പൂമ്പാറ്റകളായി ചെടികളും കുമ്പളവള്ളിയുണ്ട് ലില്ലിച്ചെടിയുമ്മ പടർന്നിട്ട് ചെടികളും പൂക്കളും പിന്നെ പച്ചക്കറികളും മരങ്ങളും ഒരു ഗ്രീൻ വേൾഡിലേക്ക് നമ്മളങ്ങ് ഇറങ്ങുക പറന്നു പോകുന്ന പൂമ്പാറ്റകളെ കാണാനൊരു രസമുണ്ട് എത്ര തര പലപ്പോഴും അവർ നമുക്ക് നല്ല ദൃശ്യവിരുന്ന് തരും മത്തങ്ങ പൂത്തിട്ട് അതിൻ്റെ ഉള്ളിലൊളിച്ചിരിക്കുന്ന എന്ത് രസം അത് കാണാൻ മത്തങ്ങ പൂ കാണാൻ ഇഷ്ടമുള്ളൊരു കാഴ്ച അത് മത്തങ്ങ എല്ലാം വള്ളീൻ്റെ ഉള്ളിൽ കുറച്ച് പുല്ലിൽ അതിങ്ങനെ പടർന്ന് നല്ല രസം അത് കാണാൻ അതിൻ്റെ കൂമ്പ് എൻ്റെ പട്ടിക്കുട്ടിയാണെങ്കിൽ എൻ്റെ ഇടയിൽ കുടിച്ചിടും അവൾക്ക് അങ്ങനെയാണ് മിത്രക്കുട്ടി നല്ല രസം ചേമ്പ് ചെടികൾ അതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റ് റോസ് നട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒരു രസം തന്നെ കൊള്ളിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് 3-4 കൊള്ളി അതിൻ്റെ ഇടയിലുണ്ട് കൊള്ളി കൊള്ളി നന്നി കൊള്ളി നട്ട് ചെടികളുടെ ഒരു ലോകം പപ്പായ കറിവേപ്പ് ചേമ്പുകൾ എല്ലാം പലതരം ചേമ്പുകളുണ്ട് എല്ലാം രസം മക്കളെ പൂറ്റി ചേമ്പ് ചോന്നക്കട വാഴ ചേമ്പ് പിന്നെ പാൽ ചേമ്പ് ചീരച്ചേമ്പ് എന്തൊക്കെ തരം ചേമ്പുകളാണ് ദൈവം തമ്പുരാൻ എന്തൊക്കെ മനുഷ്യന് വേണ്ടിയിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെയൊക്കെ വംശനാശം വരാതെ കാത്ത് കാത്ത് സൂക്ഷിച്ച് നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്താൽ മതി മനുഷ്യരൊക്കെ എന്താ തെച്ചിമുട്ട് തുടുത്ത് നിൽക്കുന്നു നാളെയോ മറ്റന്നാളോ വിരിയ കട്ടും ചുവപ്പ് മുരിങ്ങ ഇല മത്തങ്ങ ഇല ചേമ്പുകൾ എൻ്റെ അമ്മ ഒന്നും പറയണ്ട എല്ലാത്തിനും പച്ചപ്പായിപ്പം കുട്ടി വാഴകൾ വലിയ വാഴകൾ കൊലവാഴകൾ പച്ചയിൽ നിന്നും പച്ചയിലേക്കൊരു ചാഞ്ചാട്ടം ഒരു ചാഞ്ചാട്ടം വെള്ളരി വള്ളി കുട്ടിവള്ളി വെള്ളരി വള്ളി കുട്ടിവള്ളി വെള്ളരി വള്ളി പൊന്നാരവള്ളി ചേന എട്ടോ പത്തോ ചേനകളെ ഞാൻ നടാറുള്ളൂ പക്ഷെ അത് മതി പലതും ഇളവെടുക്കാറ് തന്നെ ഇല്ല അതൊക്കെ നമുക്ക് പിന്നെയും പിന്നെ ഉപയോഗിക്കാം കൊല്ലം കഴിഞ്ഞാൽ അടുത്തോലും മുളച്ച് വരും പുല്ലുകളെ കൊണ്ടൊരു രക്ഷയില്ല കൈയെടുത്ത ചെടീനെ അമർത്തും ഈ പുല്ല് ഞാൻ വെറുതെ ആക്കില്ല എൻ്റെ മുയൽക്കൂട്ടന്മാർക്ക് തീറ്റ കൊടുക്കും എൻ്റെ പച്ചക്കറി കൃഷിയുടെ വളം എന്ന് പറഞ്ഞാൽ മുയൽ വളമാണ്
ഞാൻ ഉപയോഗിക്കുന്നത്. മുയൽ കുട്ടികൾ പുല്ലൊക്കെ അവർക്ക് കൊടുക്കും, അവർ തരുന്ന വളം ഈ ചെടികൾക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. അതൊരു രീതിയാണ്. കുട്ടിച്ചേന ഉച്ചക്കിടയിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം. ഒരു പിടി മുളക് വിളവെടുത്തു, അതും കൊണ്ടുപോകാം. ജീവജാലങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഇടയിലൊക്കെ, തുമ്പികളായി ശലഭങ്ങളായി പൂക്കളായി. നമുക്കതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ ഒളിച്ചിരിക്കുകയും ചെയ്യാം. നല്ല രസത്തലൊക്കെ മൂട്ടിരിക്കാം. തെങ്ങിൻ്റെ ഇടയ്ക്കിരുന്നാൽ മണ്ടയ്ക്ക് തേങ്ങ വീണേക്കാം. തെങ്ങും തലപ്പും കാണാൻ രസം തന്നെ. പപ്പായത്തലപ്പ്, ചിക്കുർ മാനീസ് അല്ല ചായാമാൻസ, അറബിലൂടെ എൻ്റെ ഹസ്ബൻഡ് കിടക്കുന്നതാണ്. അതും കമ്മനപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കമ്മനപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ഗ്രീൻ പറമ്പാണ്. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല ചീവീടുകളുടെ ശബ്ദം കേൾക്കാം. പിന്നെ എന്തൊക്കെ ജീവജാലങ്ങളെ കാണാം. കാപ്പിത്തോട്ടമുണ്ട്, എല്ലാ പഴത്തോട്ടങ്ങളാണ്. പഴത്തൈകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ, നിറയെ പഴത്തൈകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. അങ്ങനെ മരത്തുമ്മയൊക്കെ ഓർക്കിഡുകളുണ്ട്, വൈൽഡ് ഓർക്കിഡുകളാണ്. ഒക്കെ നല്ല രസം കാണാൻ. ഇതിലേ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകൾ പോകുന്നേ അറിയില്ല. ഒരു വെയിലത്തും ഇതിനകത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ചീവീടിൻ്റെ സംഗീതം കിരികിരികിരികിരി എന്ന് കേൾക്കാം. നല്ല ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പോണ ഇടയ്ക്കിടയ്ക്ക് മൺപുറ്റൊക്കെ ഉണ്ടാവും ഇതിൽ. കാപ്പി കുരുമുളക് ചെടി, കാപ്പി കുരുമുളക് വള്ളി, കവുങ്ങിൻ്റെ ചെടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. തെങ്ങും തൈ നിറയെ വെച്ചിട്ടുണ്ട്, കുട്ടിത്തെങ്ങ്. സ്റ്റാർ ഫ്രൂട്ട്, പ്ലാവ് മാവ്, പ്ലാവ് മാവ്, വാഴ, അതൊക്കെ തന്നെ. ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞ് നോക്കും. മരങ്ങൾ പലതരം, ആയിനിച്ചക്കയൊക്കെ എത്ര ഉണ്ടാവും അതിൽ എന്നറിയോ. ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര രസം. ജീവിതത്തിൽ ജീവജാലങ്ങൾ കൂടിക്കൂടുമ്പം മാത്രമേ എൻ്റെ മേലൂട്ടെ പുല്ല് കൊടുക്കും. പുല്ല്, പച്ചപ്പുല്ല് ഇഷ്ടമാണ്. ഞാൻ ഇറങ്ങിയിട്ട് കയറിക്കഴിഞ്ഞാൽ അവന് ഒത്തിരി പുല്ല് കിട്ടണം. അവനെ തിന്നട്ടെ. അവൻ്റെ അമ്മ അവൻ്റെ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്, അവർക്കും കൊടുക്കും പുല്ല്. ഇതൊക്കെ കൃഷിക്കാഴ്ചകൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.